ഈ മിനുക്കുശാല എന്ന നാടകത്തിന്റെ ഇതിവൃത്തം ഒന്ന് പറയാമോ? മിനുക്കുശാല എന്ന് പറയുന്നത് ഒരു ഷൂ പോളിഷറുടെ ഒരു സ്പേസ് ആണ്. അത് ഭൂമിയിലില്ലാത്ത ഒരു സ്പേസ് ആയിട്ടാണ് നാടകത്തിന്റെ സ്ഥലം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്തേക്ക് ഷൂ പോളിഷറുടെ ഇടങ്ങളിലേക്ക് കർഷകനും മാന്യനും രാഷ്ട്രീയക്കാരന്മാരും കൊല്ലന്മാരും കർഷക സ്ത്രീയും ചക്കാട്ടുകാരിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവരവരെ തന്നെ പോളിഷ് ചെയ്യാനായിട്ട് വന്നെത്തപ്പെടുന്നു. അതിനുശേഷം അയാൾ ഈ ഷൂ പോളിഷർക്ക് സമൂഹത്തിൽ നിന്ന് അയാളുടെ സ്വത്വം നഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ ആ സ്പേസിൽ നിന്നുണ്ടാകുന്ന വിലാപങ്ങളിൽ നിന്നൊക്കെയാണ് ഈ പ്ലേ ഉണ്ടാകുന്നത്. പിന്നെ അതിന്റെ പെർഫോമൻസിൽ വരുമ്പോഴത്തേക്ക് ഒരു ഉത്തരാധുനിക നാടകം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് മോഡേൺ അവസ്ഥയിൽ ഇവിടുത്തെ കർഷകനെയും ഇവിടുത്തെ കൊല്ലനെയും കർഷകന് വേണ്ടി ആയുധം പണിഞ്ഞ കൊല്ലനെയും സമൂഹത്തിലെ മാന്യന്മാരായിട്ടുള്ള അത് മാന്യന്മാരെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വക്കീല് ജഡ്ജിമാരാണ്. അതിനകത്തൊക്കെ അംബേദ്കറിന്റെയും അല്ലെങ്കിൽ ഗാന്ധിയുടെ ഒക്കെ റെഫറൻസ് മാന്യൻ എന്നുള്ളൊരു കഥാപാത്രത്തിലൊക്കെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഷൂ പോളിഷർ പുതിയ ഉത്തരാധുനിക സമൂഹത്തിൽ മിനുക്കിയെടുക്കപ്പെടുന്ന നവരാഷ്ട്രീയങ്ങളെയാണ് ഈ നാടകം രേഖപ്പെടുത്തുന്നത്. ഈ രംഗഭാഷ എങ്ങനെയാണ് ഈ നാടകത്തിന്റെ അവതരണത്തിലൂടെ നിങ്ങൾ കാണുന്നത്? രംഗഭാഷ ഇത് നിലനിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രാചീന കലാരൂപം ഭയങ്കര പ്രിമിറ്റീവായിട്ടുള്ള ഒരു കലാരൂപം എന്നുള്ള നിലയിലാണ് തെയ്യം അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ പണ്ഡിത സഭകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കന്യകയായ ഒരു ബ്രാഹ്മണ സ്ത്രീയുണ്ട്. അപ്പൊ അവരുടെ വിലാപം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നോവിലും നോവാർന്ന നോവേത് രസങ്ങളിൽ രസമാർന്ന രസം ഏതെന്ന് പണ്ഡിതന്മാര് ചോദിക്കുമ്പോൾ ആ കന്യകയായ സ്ത്രീ ഉത്തരം പറയുന്നതാണ് നോവിലും നോവാർന്ന നോവ് പേറ്റുനോവാണ് രസങ്ങളിൽ രസമാർന്ന രസം കാമരസമാണ് എന്നുള്ള ഉത്തരത്തിൽ നിന്ന് ഒരു കന്യകയായ നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് അവളെ പടിയടച്ച് പിണ്ണം വെക്കുന്നിടത്തു നിന്നാണ് മുച്ചിലോട്ട് ഭഗവതി തെയ്യം എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപം കാസർഗോഡ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബദൽ റിച്വല് അങ്ങനെ ഒരു ബദലായിട്ടുള്ള ഒരു റിച്വൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഒരു വേറൊരു തരം റിച്വല് തെയ്യം പോലെ മറ്റൊരു കലാരൂപം എങ്ങനെ നാടകത്തിലൂടെ സംയോജിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം എന്തോരാ. എലിയാണോ അതോ പൂച്ചയാണോ? ഇന്നലത്തെ വാദം കേൾക്കാൻ എനിക്കും താൽപര്യമുണ്ടായിരുന്നു.
ഈ മലയാള നാടകത്തിലെ ഈ നാടക സങ്കല്പങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പലർക്കും പല വ്യത്യസ്ത സമീപനങ്ങളുണ്ടാകും. അപ്പോൾ ഈ 97 കാലഘട്ടത്തിന് ശേഷം 2021 അപ്പോൾ ഇതിനിടയിലുള്ള നാടക സങ്കേതങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? 97 ശേഷം മലയാള നാടകവേദിയിൽ ഭയങ്കര എന്താ അക്കാഡമിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാട്ടിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന പരീക്ഷണാത്മകമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സതീഷ് കെ സതീഷ് മാത്രമാണ് പിന്നെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുള്ള ഒരാള്. പിന്നെ മലയാളം ഇപ്പോൾ തോപ്പിൽ വാസീനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PM ആന്റണി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാടുഗതിക അതുപോലുള്ള സ്ക്രിപ്റ്റുകളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ. അപ്പോഴത്തേക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 2012 സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ട് ഇന്ന് ആ കാസർഗോഡ് ജില്ലയിൽ പോയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ എഴുതിയ ഒരു പെയിന്ററാണ്, അയാളൊരു ശില്പിയാണ്, അയാളൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അയാളൊരു സാഹിത്യകാരനാണ്, അങ്ങനെയുള്ള ഒരാൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. ഹരീഷ് പള്ളാരം എന്നാണ് അയാളുടെ പേര്. അപ്പോ ഭയങ്കര പഠനങ്ങൾക്ക് ശേഷം സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ള അക്കാഡമിക് പഠനത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. അത് അക്കാഡമിക്കായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് അതിന് കൂടുതൽ നാടക അവതരണങ്ങൾ യുവാക്കളുടെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയും കൂടെ ഒക്കെ ഉള്ള ഒരു നാടകമാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ എടുത്തു വെച്ച് പഠിക്കുകയാണ്. ഒരു ലാബ് വർക്ക് പോലെ 3 മാസമായിട്ട് അഭിനയ തിയേറ്റർ റിസർച്ച് സെന്ററിൽ ഞങ്ങൾ ഒരു 6-7 പേര് ചേർന്നിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അതിന് സ്ക്രിപ്റ്റിന് വെളിയിൽ നിന്ന് നടന്മാരും ആക്ടേഴ്സും, ആക്ടേഴ്സ് 6 ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ മനോധർമ്മം അനുസരിച്ചൊക്കെ അവരൊരുപാട് ആ സ്ക്രിപ്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. 97 ശേഷം മലയാള നാടകവേദിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് മിനുക്കുശാല. ഈ സ്കൂൾ ഓഫ് ഡ്രാമ എന്നൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഈ കൂലിപ്പണി ചെയ്യേണ്ടുന്ന ഒരു കാല സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ? ഒരു അത് 3-ലോക രാജ്യത്താണ് നാടകവേദി ഇന്ന് നിലനിൽക്കുന്നതും. അല്ലെങ്കിൽ ഇപ്പൊ പുറത്തൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒപ്പേറകളാണ് നാടകശാലകൾക്ക്. അങ്ങനെ കൾച്ചറലി അവിടുത്തെ നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് നാടകം കണ്ട് പരിചയവും അങ്ങനെ നാടകം കണ്ടൊരു കൾച്ചറലി അവര് എവോൾവ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഒരു 3-ലോക രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കൾച്ചർ ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഭയങ്കര ഘടനയ്ക്ക് വെളിയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടു ശീലിച്ച വാർപ്പ് മാതൃകകളിൽ നിന്ന് പുറത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളായിരിക്കും ഈ പറയുന്ന 97 ശേഷമുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളും അല്ലെങ്കിൽ ഇനി മുമ്പോട്ട് വരുന്ന തലമുറകൾ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളും. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി കൂലിപ്പണിക്കാരൻ കാരണം നാടകം ഒരു തൊഴിലായിട്ടോ നാടക തൊഴിലാളികളായിട്ടോ ഞങ്ങൾ ആരെയും രേഖപ്പെടുത്തിയിട്ടില്ല. നാടകം ഞങ്ങൾക്കാർക്കും തൊഴിലുമല്ല, ഞങ്ങളാരും നാടക തൊഴിലാളികളും അല്ല. തൊഴിൽ മറ്റൊന്നാണ്, നാടകം ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ അത് കേവലം വിനോദോപാധി അല്ല എന്നുള്ള രീതിയിലും ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, 3-ലോക രാജ്യങ്ങളിൽ ഈ നാടകങ്ങളിൽ ഇങ്ങനെയൊരു സ്ത്രീവിശേഷത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ട് അങ്ങനെ ആവുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യധാരയിൽ ഇറങ്ങുന്ന നമുക്ക് കൾച്ചറലി മെയിൻ സ്ട്രീമിൽ ഇപ്പൊ OTT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരികയും തിയേറ്ററുകൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരികയും കൊമേഴ്ഷ്യലി ബാഹുബലി അങ്ങനെയുള്ള പല വൻ വർക്കുകൾ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള പല വൻ വർക്കുകളും വരികയും അപ്പൊ കല എന്നുള്ളത് കേവലം വിനോദോപാധി മാത്രമായിട്ട് ഒതുങ്ങുകയും അപ്പൊ അതിന്റെ കാണി എന്റർടൈൻമെന്റ് ആയിട്ട് കലാപരിസരങ്ങളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 3-ലോക രാജ്യ ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് പരീക്ഷണാത്മകമായിട്ടുള്ള വർക്കുകൾക്ക് എവിടെയാണ് സ്ഥാനം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് നാടക സംവിധായകനോ നാടക സംഘങ്ങളോ നാടക സംഘാടകരോ നാടക നടന്മാരോ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് ശീലം ഉണ്ടാകണം. കൾച്ചറലി നാടകം കണ്ട് നാടകം കാണാനും കാണികൾ പരിശീലിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ എന്നാ മാത്രമേ അങ്ങനെ ഒരു തിയേറ്റർ കൾച്ചർ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഉണ്ടാകത്തുള്ളൂ. വടിവാൾ, ചുറ്റിക, കൈത്തോക്ക്,
ഭൂമി അരിവാള വടിവാള ചുറ്റിക ബോംബ് കൈത്തോക്കി അരിവാൾ വടിവാൾ ചുറ്റിക ബോംബ് കൈത്തോക്കി അരിവാൾ വടിവാൾ ചുറ്റിക ബോംബ് കൈത്തോക്കി അരിവാൾ വടിവാൾ ചുറ്റിക ബോംബ്